ദേശീയ പാത വികസനത്തിന് വേണ്ടി എടനാട് മഹാത്മാ മന്ദിരവും ഭൂമിയും സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് പൊളിച്ചു നീക്കം ചെയ്യപ്പെട്ട കെട്ടിടം പുനർനിർമ്മിക്കുന്നതിന്റെ ശിലാസ്ഥാപനം നടന്നു. കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ശിലാസ്ഥാപനം നിർവഹിച്ചു. ദേശീയപാത വികസനത്തിനു വേണ്ടി എടനാട് മഹാത്മാ മന്ദിരവും ഭൂമിയും സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് പൊളിച്ചു നീക്കം ചെയ്യപ്പെട്ട കെട്ടിടം പുനർനിർമ്മിക്കുന്നതിന്റെ ശിലാസ്ഥാപന കർമ്മം കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നിർവഹിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളെ കാര്യങ്ങൾ സംസാരിക്കാനും ചർച്ച ചെയ്യുവാനും പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ഏകോപനം വരുത്തുന്നതിനു വേണ്ടി നമ്മുടേതായ ഒരു ഓഫീസിന്റെ ആവശ്യകത നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇതിനു മുൻപിലുള്ള നേതാക്കന്മാരും സഹപ്രവർത്തകരുമെല്ലാം ഈ നാഷണൽ ഹൈവേയിൽ ഒരു ഓഫീസിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീടാണ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായി ഓഫീസ് പൊളിക്കേണ്ടി വരികയും തുടർന്ന് ഇവിടെ തന്നെ നമുക്ക് കിട്ടിയ സ്ഥലത്ത് ഓഫീസ് നിർമ്മിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളൂ. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. 100 വയസ്സ് പൂർത്തിയായ കോൺഗ്രസ് കുടുംബാംഗമായ മാങ്ങാടൻ ജാനകിയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരായ എം ബി ഭാസ്കരൻ, മേലേടത്ത് കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, കെ വി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, കെ ഗോവിന്ദൻ നമ്പൂതിരി, ഇ മനോഹരൻ, ഇ പി വി രാഘവൻ, എം പി വത്സല എന്നിവരെയും ചടങ്ങിൽ വെച്ച് ഡി സി സി പ്രസിഡന്റ് ആദരിച്ചു. മാങ്ങാടൻ ജാനകിയിൽ നിന്നും ആദ്യ തുക സ്വീകരിച്ചുകൊണ്ട് കെ പി സി സി ഫണ്ട് കുഞ്ഞിമംഗലം മണ്ഡലം തല ഉദ്ഘാടനവും ഡി സി സി പ്രസിഡന്റ് നിർവഹിച്ചു. എം പി ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് റഷീദ് കൗവായി, കുട്ടിനേഴത്ത് വിജയൻ, അഡ്വക്കേറ്റ് ടോണി ജോസഫ്, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, അജിത് മാട്ടൂൾ, പി പി കരുണാകരൻ മാസ്റ്റർ, സുധീഷ് വെള്ളച്ചാൽ, സി പി ജയരാജൻ മാസ്റ്റർ, പലേരി ഭാസ്കർ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.